ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان استقل الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ച ഇസ്ലാമികമായി കഴിവുള്ളവർ പോകണമെന്നും അതിന് ഇസ്ലാം പഠിപ്പിച്ച പ്രാധാന്യവും അതിൻ്റെ പ്രതിഫലവുമാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. കഴിവുണ്ടായിട്ടും പോകാതിരിക്കുക എന്നുള്ളത് മതപരമായി ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അടുത്ത തവണക്കെങ്കിലും ഇൻഷാ അല്ലാ നിയ്യത്തുണ്ടാകണം എന്നാണ് നമ്മൾ സൂചിപ്പിച്ച് അവസാനിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലെങ്കിലും ഹജ്ജ് പൂർത്തിയാക്കുവാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജും അനുബന്ധ കാര്യങ്ങളുമൊക്കെ നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് സന്തോഷത്തോടുകൂടി വരുന്ന മഹനീയമായ ഒരു ആരാധനാലയവും ഒരു നാടുമുണ്ട്. അതാണ് മക്കയും ഹറമും കഅബയുമെല്ലാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്ക എന്നതും ഹറം എന്നതും കഅബ എന്നതുമൊക്കെ അയാളുടെ ജീവിതത്തിൽ, ഒരു മുസ്ലിമായൊരു കുട്ടിയുടെ ജീവിതത്തിൽ പോലും ആവേശവും ആനന്ദവുമാണ്. അതെങ്ങനെയാണ് നമ്മൾക്ക് ലഭിച്ചത് എന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിന് വേണ്ടി നമ്മൾ പുറപ്പെടണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ, നിയ്യത്തുണ്ടാകണമെന്ന് പറയുമ്പോൾ തന്നെ, ആ ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന നാടുമായി, ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന പള്ളിയുമായി, കഅബാലയവുമായി, ഹറമുമായി നമ്മൾക്കുണ്ടാകേണ്ട മഹനീയമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം പരിശുദ്ധ ഖുർആനും പ്രവാചകനും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് മക്കയുടെ പവിത്രത, എന്താണ് ഹറമിൻ്റെയും കഅബയുടെയും പവിത്രത, ഇത് നമ്മൾ അറിയണം, സത്യസന്ധമായി അറിയണം. അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ അറിയുന്നതിലൂടെ എത്തിപ്പെടാനുള്ള താല്പര്യം ഇപ്പോഴുണ്ടാകുന്നതിനേക്കാൾ പതിന്മടങ്ങ് വർദ്ധിക്കും. നമ്മുടെ പ്രാർത്ഥന കൂടും, ആഗ്രഹം കൂടും. അതിനനുസരിച്ച് നമ്മൾ നിയ്യത്ത് ശരിയാക്കും. അതിൻ്റെ സമ്മാനമായി അള്ളാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നമ്മൾക്ക് ഇൻഷാ അല്ലാ നൽകുകയും ചെയ്യും. സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പവിത്രതകൾ? ഒരു ഖുത്തുബയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് 10-15 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് മക്കയുടെ പേരാണ് നൽകിയത്. ലോകാവസാനം വരെ പാരായണം ചെയ്യുന്ന ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് അള്ളാഹു നൽകിയത് പ്രിയപ്പെട്ട മക്കയുടെ പേരാണ്. 90 അധ്യായം പരിശുദ്ധ ഖുർആനിലെ അധ്യായത്തിൻ്റെ പേര് സൂറത്തു അൽ ബലദ് എന്നാണ്. അൽ ബലദ് എന്നതിൻ്റെ മഅന അൽ മക്ക അൽ മുക്കറമ.
പ്രിയപ്പെട്ട മക്കയാണ് സൂറത്തു അൽ ബലദ് എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്. എന്നിട്ട് അള്ളാഹു 20 ആയത്തുള്ള ആ അധ്യായത്തിൽ ആരാണ് അസ്ഹാബുൽ മൈമന, ആരാണ് അസ്ഹാബുൽ മഷ്അമ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരും നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരുമൊക്കെ ആരാണ്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് 1 ആയത്തിൽ ഒരു കാര്യം സത്യപ്പെടുത്തിക്കൊണ്ടാണ്. ആ സത്യപ്പെടുത്തിയത് ആരെയാണ്? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്ക എന്ന നാടു തന്നെയാണ് സത്യം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു വസ്തുവിനെ, ഒരു നാടിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. അതോടുകൂടി ആ നാട് ലോകത്തെ ഏറ്റവും മഹത്തരമായി മാറിക്കഴിഞ്ഞു. ആ നാടിന്റെ പേരാണ് മക്ക. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്ക എന്ന നാടു തന്നെയാണ് സത്യം. സ്വർഗവാസികൾ ഇവരാണ്, നരകവാസികൾ ഇവരാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇന്നാലിന്ന കാര്യമാണ്. അതിനല്ലാഹു സത്യപ്പെടുത്തുന്നത് മക്ക എന്ന നാടാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാത്രമേ നമ്മൾക്ക് ആരാധനകൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾക്കറിയാം ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോ അള്ളാഹു നാഥനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ, ആരാധനകൾ ചെയ്യാവൂ. കാരണം അവൻ റഹ്മാനാണ്. ചില സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞു റഹീമാണ്, ഗഫൂറാണ്, വദൂദാണ്, എണ്ണപ്പെട്ട വിശേഷണങ്ങൾ പറഞ്ഞു. എന്നാൽ അതേപോലെ ഖുർആൻ പറഞ്ഞ ഒരു സവിശേഷം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിനെ അള്ളാഹു മഹത്വപ്പെടുത്തുകയാണ്. ഇന്നമാ ഉമിർത്തു, വിശ്വാസികളെ, ഞാനിതാ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അൻ അഅബുദ റബ്ബ, റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയുള്ള റബ്ബ്? എങ്ങനെയുള്ള റബ്ബ്? ഹാദിഹിൽ ബൽദത്തിൽ ലദീ ഹർറമഹ, മക്കയെ പവിത്രമാക്കിയ റബ്ബിനോട്. സഹോദരങ്ങളെ, അല്ലാഹു അല്ലാഹുവിന്റെ സവിശേഷതയായി പറഞ്ഞത് പരിശുദ്ധമായ മക്കയെ പവിത്രമാക്കിയ ലോകത്തിന്റെ രക്ഷിതാവിനോടെ നിങ്ങൾ ആരാധനകൾ നിർവഹിക്കാൻ പാടുള്ളൂ എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മക്ക എന്നത് മുസ്ലിമിന്റെ ആവേശമാകുന്നത്. അല്ലാഹു പവിത്രമാക്കിയ, ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേരായി അല്ലാഹു നൽകിയ, അല്ലാഹു സത്യപ്പെടുത്തിയ നാടാണ് പ്രിയപ്പെട്ട മക്ക. രണ്ടാമത്തേത്, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു ആദരിച്ച നാടാണ് മക്ക. ഒരുപാട് പ്രാർത്ഥനകളിൽ ഏറ്റവും സവിശേഷമായ 2 പ്രാർത്ഥനകളാണ് മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ഒന്ന്, ഇത് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ മക്കയെ നീ സുരക്ഷിതത്വമുള്ള നാടാക്കി മാറ്റി തീർക്കണമേ. കലാപങ്ങളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, യുദ്ധഭീതിയില്ലാത്ത, യാത്രകൾക്ക് തടസ്സങ്ങൾ വരാത്ത, സമാധാനവും സന്തോഷവും ശാന്തിയും ഒരാൾക്ക് മനസ്സിൽ സന്തോഷവും നൽകുന്ന നല്ല ഒരു നാടാക്കി മാറ്റണമേ. മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി വരുന്നവരെ കുറിച്ച് ഖുർആന്റെ വാക്ക് എന്തറിയോ, വമൻ ദഖലഹു കാന ആമിന, മക്കയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അയാൾ നിർഭയത്വമുള്ളവനായി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഒരു നാടിന് കൊടുക്കുന്ന, ആ നാടിന് മാത്രമാണത്, ആ നാടിന് അള്ളാഹു കൊടുക്കുന്ന സുരക്ഷിതത്വമാണ് മക്ക എന്ന നാട്. പരിശുദ്ധമാക്കപ്പെട്ടത് മാത്രമല്ല, നിർഭയത്വമുള്ള നാടാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം, നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. മക്ക അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട നിർഭയത്വമുള്ള നാടാക്കി മാറ്റി എന്ന് പറഞ്ഞ ഉടനെ പ്രവാചകൻ പഠിപ്പിച്ചു, മക്കയിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾക്ക് ആ നിർഭയത്വം കാത്തു സൂക്ഷിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് മക്കയിൽ ഒരാൾ ഇസ്ലാമികമായി ഹറം, മസ്ജിദുൽ ഹറം, ഹറം എന്ന പ്രദേശം, മീഖാത്ത്, ഈ 3 സ്ഥലങ്ങളുണ്ട്. ഇൻഷാല്ലാ വിശദമായി പറയാം മറ്റൊരു സമയത്ത്. ഹറം എന്ന പള്ളി, ഹറം എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നിശ്ചയിച്ച പള്ളിക്ക് പുറത്തുള്ള സ്ഥലം, അത് കഴിഞ്ഞ് മീഖാത്ത്, 3 പ്രദേശങ്ങളുണ്ട്. ഈ 3 പ്രദേശങ്ങളിലും ഒരു മനുഷ്യന് വേട്ടയാടൽ നിഷിദ്ധമാണ്. അവിടെ വളർന്നിട്ടുള്ള ചെടികൾ പറിച്ചു കൊണ്ടുപോകൽ നിഷിദ്ധമാണ്. അവിടെ വെച്ച് യുദ്ധം നിഷിദ്ധമാണ്. അവിടെ വെച്ച് അങ്ങോട്ട് യുദ്ധം ചെയ്യൽ അനിവാര്യഘട്ടത്തിൽ മാത്രമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഹുദൈബിയ സന്ധി എല്ലാവർക്കും അറിയില്ലേ? എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മക്കയിലേക്ക്, കഅബാലയത്തിന്റെ പരിസരത്തിലേക്ക് വന്നപ്പോ ഹുദൈബയിൽ വെച്ച് ശത്രുക്കൾ മുസ്ലിമീങ്ങളെ തടഞ്ഞു നിർത്തിയത്? എന്തുകൊണ്ടെന്നറിയുമോ? ഹറമിന്റെ പരിസരത്തിലേക്ക്, മക്കയുടെ പരിസരത്തിലേക്ക് പ്രവേശിച്ചാൽ
തടഞ്ഞു നിർത്തിയാൽ പോലും തിരിച്ചടിക്കില്ല മുസ്ലിമീങ്ങൾ. ഇല്ല, ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അങ്ങോട്ട് ആദ്യം യുദ്ധം ചെയ്യാൻ പാടില്ല, മറിച്ച് അതിനെ പരമാവധി സന്ധികളിലൂടെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം, ചർച്ചകളിലൂടെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം. ഒരു നിർവാഹവും ഇല്ലാത്ത സമയത്ത് മാത്രമേ മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് തിരിച്ചടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധി ഉണ്ടായത്. അതുവരെ അവർ കാത്തുനിന്നു, മുസ്ലിമീങ്ങൾ പ്രതികാരം ചെയ്യില്ല ഹറമിന്റെയും മക്കയുടെയും പരിസരത്ത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ലാ യഹ്മിലു ഫീഹാ സിലാഹുൽ ഖിതാൽ, മക്കയിൽ നിന്ന് ഒരാൾ ആയുധം ഏന്താൻ പാടില്ല. വലാ യുഖ്തഉ മിൻഹാ ശജറത്തൻ ഇല്ലാ ലി അലിഫ ബഈരിൻ, അവിടെ ഉണ്ടായ ചെടിയിൽ നിന്ന് ഒരിതള് പോലും ഒരു പൂവ് പോലും ഒരു ഇല പോലും പറിക്കാൻ പാടില്ല. അഥവാ മക്ക എന്ന നാട്ടിൽ മുസ്ലിമീങ്ങൾ മനുഷ്യർ മാത്രമല്ല നിർഭയത്വമായി ജീവിക്കുന്നത്, അവിടെയുള്ള ജന്തുജാലങ്ങളും അവിടെയുള്ള സസ്യലതാദികൾക്ക് പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന മൂലം അള്ളാഹു അങ്ങ് നിർഭയത്വം നൽകിയ നാടാണ് മക്ക. ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ് എന്നറിയുമോ? വർസുഖ് അഹ്ലഹു മിനൽ തമറാത്ത്. സുഹൃത്തുക്കളെ, അത്ഭുതമല്ലേ, അള്ളാഹുവേ മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവിത വിഭവം നീ നൽകേണമേ. സഹോദരങ്ങളെ, മക്ക പട്ടിണിയാകില്ല, മക്ക പട്ടിണിയാകില്ല. ലോകത്ത് ഒരു കൃഷിക്കും സാധ്യതയില്ലാത്ത നാടാണ് മക്ക, ഊശരവും ഭൂശരവുമാണ്. അവിടെ സാധാരണഗതിയിൽ അങ്ങേയറ്റം മലകളാൽ ചുറ്റപ്പെട്ട് നമ്മുടെ നാട്ടിലെ കൃഷികൾ പോലെ കൃഷികൾ ഇല്ലാത്ത സ്ഥലമാണ് മക്ക, സാധ്യതയില്ലാത്ത സ്ഥലമാണ് മക്ക. പക്ഷേ കൃഷികളെമ്പാടുമുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ പത്തിരട്ടി ഫലവർഗങ്ങളും പച്ചക്കറികളും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വന്ന് നിറയുന്ന നാടാണ് മക്ക. പ്രാർത്ഥനയുടെ ഫലമാണത്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് ജീവിതത്തിന്റെ വിഭവത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ വീടുകളിലേക്ക് പണമയക്കുന്ന, വീടുകളിലേക്ക് റിസ്ഖ് അയക്കുന്ന നാടായി മക്ക മാറിയത്. മരുഭൂമിയിൽ നിന്നാണ്, സംസമുണ്ടായ നാട്ടിൽ നിന്നാണ്, ഇസ്ലാമികമായി ചരിത്രമുറങ്ങുന്ന ആ നാട്ടിൽ നിന്നാണ് പ്രാർത്ഥന മൂലം അള്ളാഹു റിസ്ഖ് ഏർപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഖലീലുള്ളാഹിയുടെ പ്രാർത്ഥന, അള്ളാഹുവേ ഈ നാടിന് നീ റിസ്ഖ് നൽകണമേ ഇവിടുത്തെ ആളുകൾക്കും. പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് പ്രാർത്ഥനയെയും ചേർത്തൊന്നിച്ച് നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നു. ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബാലയത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ അത്അമഹും മിൻ ജൂഉ, പട്ടിണിയിൽ നിന്ന് സുഭിക്ഷമായി ലോകത്തിന്റെ മുന്നിൽ കിട്ടാവുന്ന മുഴുവൻ ജീവിത മാർഗങ്ങളും ജീവിത വിഭവങ്ങളും അള്ളാഹു നൽകിയ നാടാണിത്. വആമനഹും മിൻ ഖൗഫ്, ഒരു ഭയവുമില്ലാതെ ജീവിക്കാൻ പറ്റിയ നാടാണ് മക്ക. സഹോദരങ്ങളെ, മക്കയ്ക്ക് അള്ളാഹു നൽകിയ വഹയിലൂടെ നൽകിയ പവിത്രതയാണ്. നാല്, ലോകത്തെ ആദ്യത്തെ ആരാധനാലയം പരിശുദ്ധമായ മക്കയിലെ പരിശുദ്ധമായ കഅബാലയമാണ്, ലോകത്താദ്യത്തെ ആരാധനാലയം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദല്ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഈ ലോകത്ത് സ്ഥാപിച്ച ആദ്യത്തെ പരിപൂർണമായ ആരാധനാലയം കഅബാലയമാണ്. ആ കഅബാലയം സ്വഹീഹായ റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ് നിർമ്മിച്ചത് എന്നതാണ്. എന്നാൽ ആധാറുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. മലക്കുകളുടെ നിർമ്മാണം പിന്നീട് തലമുറകൾ കൈമാറി വന്നു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുനർനിർമ്മിച്ചു, പിന്നീട് വന്നിട്ടുള്ള ബാക്കിയുള്ള ആളുകൾ അത് പുനർനിർമ്മിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളുടെ നിർമ്മാണത്തിൽ ഹജറുൽ അസ്വദ് വെച്ച വിഷയത്തിൽ പ്രവാചകന്റെ പങ്കാളിത്തം, പിന്നീട് പ്രവാചകൻ പുനർനിർമ്മിച്ചു. എല്ലാം ചരിത്രത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണാം. പക്ഷെ സിഹത്ത് സ്ഥിരപ്പെട്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ് കഅബാലയം നിർമ്മിച്ചത് എന്നതാണ്. ബാക്കിയുള്ളത് പണ്ഡിത ചർച്ചകളിൽ പെട്ടതാണ്, അല്ലാഹു അഅലം. സഹോദരങ്ങളെ, ലോകത്തെ ആദ്യത്തെ പള്ളി കഅബാലയമാണ്, അള്ളാഹുവിന് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അയ്യു മസ്ജിദിൻ വുളിഅ ഫിൽ അർളി അവ്വലൻ, പ്രവാചകരെ ആദ്യത്തെ പള്ളി ഞങ്ങൾക്കറിയാനാണ്. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പൂർണ്ണമായും
പള്ളി എന്നർത്ഥത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ പള്ളി ഏതാണ്? പ്രവാചകൻ പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ്, കഅബാലയം ഉൾക്കൊള്ളുന്ന ഹറമാണ്. ഖുൽതു, അബൂദറല്ലാഹു വീണ്ടും ചോദിക്കാണ്, തുമ്മ അയ്യു, പിന്നെ ഏതാ റസൂല, ഹറം കഴിഞ്ഞ പിന്നെ ഏതാണ്? പ്രവാചകൻ പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, രണ്ടാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സയാണ്, രണ്ടാമത്തെ പള്ളി. സഹോദരങ്ങളെ, എന്തേ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജൂത ക്രൈസ്തവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി കളിയാക്കി. എന്തെന്നറിയോ? ആദ്യം മുഹമ്മദിന് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ ഖിബില. അത് പിന്നീട് മുഹമ്മദ് സ്വന്തമായി കഅബാലയത്തിന് നേരത്തേക്ക് ആക്കിയതാണ് എന്ന് ജൂത ക്രൈസ്തവർ പറഞ്ഞുകൊണ്ട് നടന്നു. അപ്പോൾ അള്ളാഹു ഇറക്കിയ ആയത്താണ്, അള്ളാഹു അപ്പോൾ ഇറക്കിയ ആയത്താണ്. സഹോദരങ്ങളെ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി അല്ലദീ ബിബക്ക, ലോകത്താദ്യത്തെ പള്ളി മസ്ജിദുൽ ഹറമാണ്. ആ കഅബാലയത്തിന്റെ നേരെയാണ് ഞാൻ അവരോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്, അവിടേക്കാണ് തിരിയാൻ വേണ്ടി പറഞ്ഞത്. ലോകാവസാനം വരെ ഇനി ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവരുടെ നമസ്കാരത്തിന്റെ ഖിബിലയായി അള്ളാഹു നിശ്ചയിച്ച സ്ഥലമാണ് മക്ക, പള്ളിയാണ് ഹറം, ലോകത്താദ്യത്തെ പള്ളി. അഞ്ചാമത്തേത്, നമ്മുടെ പള്ളികളിൽ നിന്ന് നിർവഹിക്കുന്നതിനേക്കാളും എത്രയോ പതിന്മടങ്ങ് പ്രതിഫലമുള്ള പള്ളിയാണ് ഹറമും അത് സ്ഥിതി ചെയ്യുന്ന ഹറം, മക്കയിലെ ഹറം. പ്രവാചകന്റെ വാക്ക് മസ്ജിദ് നബവി എന്നാണ് നബി പറയണം കേട്ടോ, അസ്സലാത്തു ഫീ മസ്ജിദി, മസ്ജിദ് നബവി എന്ന് നബി പറയണം. എന്റെ ഈ പള്ളി നബിന്റെ പേരിലുള്ള മസ്ജിദ് നബവി, ഹാദാ അഫ്ളലു മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാഹു ഇല്ലാ അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറമല്ലാത്ത മുഴുവൻ പള്ളികൾ നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പുണ്യമാണ് മസ്ജിദ് നബവി വെച്ച് നിസ്കരിക്കൽ. നമ്മുടെ പള്ളിക്കുന്ന് നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടിയാണ് മസ്ജിദുൽ നബവി മദീനത്തെ പള്ളിയിൽ പോയി നിസ്കരിക്കൽ. വസ്സലാത്തു ഫീ മസ്ജിദുൽ ഹറാം, എന്നാൽ ഹറമിൽ പോയി നിസ്കരിക്കുക എന്ന് പറയുന്നത് അഫ്ളലു മിൻ മിഅത്തി അൽഫി സലാ, 100,000 ഇരട്ടിയാണ്. സഹോദരങ്ങളെ, ഹൃദയത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കുക, 5 വക്ത് നിസ്കാരം നമ്മുടെ പള്ളിക്ക് നിസ്കരിക്കണേന് 27 ഇരട്ടിയാണ് പുണ്യം ഒരു വക്തിന്, ഒരു വക്തിന് 27 ഇരട്ടിയാണ്. 5 വക്തിന് എത്ര ഉണ്ടാവും ആലോചിക്ക, നമ്മുടെ ഇവിടെ നിസ്കരിക്കുന്ന ഒരു വക്തിന് 27 ഇരട്ടിയാണെങ്കിൽ 27 ഇരട്ടിയുടെ 100,000 ഇരട്ടിയാണ് ഹറമത്തെ ഒരു വക്ത് നിസ്കാരത്തിന്. ഇതെന്തിനാ പറയണെന്ന് അറിയോ? ഒരു ഹജ്ജ്, ഒരു ഉംറ എന്ന് പറയുമ്പം പോയിട്ട് ഇങ്ങോട്ട് പോരുന്ന ഒരു കാര്യമല്ല. ഹറമിൽ വെച്ച് നമ്മൾ ഫർളായി നിസ്കാരം നിർവഹിച്ചാലും സുന്നത്തായി നിസ്കരിച്ചാലും തഹിയത്ത് നിസ്കരിച്ചാലും മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചാലും മയ്യത്ത് നമസ്കരിച്ചാലും വുളുവിന് വേണ്ടി നിസ്കരിച്ചാലും പള്ളിയിൽ കയറി നിസ്കരിച്ചാലും സാധാരണ പള്ളിയിൽ നിസ്കരിക്കുന്നതിന്റെ പുണ്യത്തിനേക്കാളും 100,000 ഇരട്ടി പുണ്യമാണ് ഹറമിൽ വെച്ച് നിസ്കരിക്കുന്നത്. അതാ പള്ളിക്ക് മാത്രം അള്ളാഹു കൊടുത്ത ശ്രേഷ്ഠതയാണ്. ഹറമിന്റെ പരിസരങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഒഴിവുണ്ടാകുമ്പം പോയിട്ട് ജമാഅത്തിന് പങ്കെടുത്ത ശേഷം ഒഴിവുണ്ടെങ്കിൽ പോയിട്ട് വലുണ്ടാക്കുക, വലുവിന്റെ 2.5 നിസ്കരിക്കുക, ഒഴിഞ്ഞിരിക്കുമ്പം പോകുക, വലുണ്ടാക്കുക, നിസ്കരിക്കുക, പള്ളി കേറിനിന്റെ 2.5 നിസ്കരിക്കുക. ജീവിതത്തിൽ പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിലേക്കാളും 100,000 ഇരട്ടിയാണ് ഹറമിലെ ഓരോ വക്ത് നിസ്കാരത്തിനും സുന്നത്തിനും ഫർളിനും എന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. 6, ഇസ്ലാമികമായി പുണ്യം ഉദ്ദേശിച്ച് സിയാറത്ത് അനുവദിക്കപ്പെട്ട 3 പള്ളികളിൽ ഒന്നാണ് ഹറം. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? ലാ തുഷദ്ദു റിഹാൽ, പുണ്യം പ്രതീക്ഷിച്ച് നിങ്ങൾ യാത്ര പോകരുത്. എല്ലാവരും കേൾക്കണം കേട്ടോ, പുണ്യം പ്രതീക്ഷിച്ച് നിങ്ങൾ യാത്ര പോകരുത്. ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ, 3 പള്ളികളിലേക്കല്ലാതെ ഇസ്ലാമിൽ പുണ്യം പ്രതീക്ഷിച്ച് ഒരു പള്ളിക്കും പോകരുത്. ഒരു സിയാറത്ത് ടൂറും ഇല്ല, ഒരു സിയാറത്തും പുണ്യം പ്രതീക്ഷിച്ച് 3 പള്ളിയല്ലാത്ത മറ്റൊരു പള്ളി ഇല്ല. 1, അൽ മസ്ജിദുൽ ഹറാം, മക്ക മസ്ജിദുൽ ഹറം. വൽ മസ്ജിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, മസ്ജിദുൽ നബവി. 3, വൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 പള്ളിയല്ലാത്ത മറ്റൊരു പള്ളിയിലേക്കും പുണ്യം പ്രതീക്ഷിച്ച് പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്റ്റിക്കർ കാണാം, സിയാറത്ത് ടൂർ, ഉള്ളാള്, സി എം മക്കാമ്, നാഗൂര്, കൊണ്ടോട്ടി നേർച്ച, അതേപോലെ ഈ നാടിന്റെ പരിസരങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ ജാരങ്ങളിലേക്ക് അതിനു വേണ്ടി പോകുക.
വേറെ സ്ഥലങ്ങളിലേക്ക് പോകുക. സഹോദരങ്ങളെ, പുണ്യം പ്രതീക്ഷിച്ച് ഇസ്ലാമികമായി മൂന്നേ മൂന്ന് പള്ളികളിലേക്ക് പോകാൻ പാടുള്ളൂ. ബാക്കി മുഴുവൻ പോക്കും ഇസ്ലാമിക വിരുദ്ധമാണ്, ശിർക്ക് കലർന്ന പോക്കാണ്. അവിടെ ചെയ്യുന്നത് 99% ശിർക്കും കുഫറും മാത്രമാണ്. ഒരിക്കലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, ഹജ്ജിനും ഉംറക്കും പോകുന്നവരോട് അല്ല പറഞ്ഞ് ഫലാ ജുനാഹ അലൈഹി, ഹജ്ജിനും ഉംറക്കും പോകുന്നവർക്ക് തടസ്സമില്ല. എന്ത്? അയ്യത്തവഫ ബിഹിമ കഅബാലയം തവാഫ് ചെയ്യൽ. എന്തുകൊണ്ടായിരിക്കും ഖുർആൻ അങ്ങനെ പറയാൻ കാരണം? ഹജ്ജിനും ഉംറക്കും പോകുന്നവർക്ക് കഅബാലയം തവാഫ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. എന്തേ കാരണം സുഹൃത്തുക്കളെ? ഇസ്ലാമിൽ ഒരു മുസ്ലിമിന് കഅബാലയത്തെ തവാഫ് ചെയ്യലല്ലാത്ത മറ്റൊരു തവാഫും ഇസ്ലാമിലില്ല. ഒരാൾ പള്ളിങ്ങനെ ചുറ്റുക ഇസ്ലാമിലില്ല. ഒരാൾ ഖബറിങ്ങനെ ചുറ്റുക ഇസ്ലാമിലില്ല. ഞാൻ ഉപ്പാന്റെ മയ്യത്തൊരു നാല് വട്ടം ചുറ്റട്ടെ ഇസ്ലാമിലില്ല. ഒറ്റ തവാഫ് ഇസ്ലാമിലുള്ളൂ, ഒരേ ഒരു തവാഫ്. അതാണ് കഅബാലയത്തെ തവാഫ് ചെയ്യൽ. ഇസ്ലാമിന്റെ നിയമമാണ്, പവിത്രമാക്കിയതാണ്. ഒരാൾക്ക് ഇസ്ലാമികമായി തവാഫ് ചെയ്യണമെങ്കിൽ മക്കയിൽ പോകണം, എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പാലിക്കണം. 7, ലോകത്തിൽ ഇസ്ലാം അവസാനമായി എത്തിച്ചേരുന്ന രണ്ട് നാടുകളിൽ ഒന്ന് മക്കയാണ്. നമ്മൾ അറിയേണ്ടതാണ്, വിശാലമായി ഒന്ന് രണ്ട് ഖുത്ബ പൂർണ്ണമായും പറയേണ്ട ഒരൊറ്റ ഹദീസ് സാന്ദ്രവി കേട്ട് പറഞ്ഞു പോവുകയാണ്. എന്താ പ്രവാചകന്റെ വാക്ക്? അറിയോ, ഇന്നൽ ഇസ്ലാം ബദ ഗരീബൻ, ഇസ്ലാം ഒരു അപരിചിതമായിട്ടാണ് ഉണ്ടായത്. ഇസ്ലാമിന്റെ നിയമങ്ങളെ അങ്ങനൊക്കെ ഉണ്ടാവോ? ഇങ്ങനൊക്കെ ഉണ്ടാകുമോ? ഇതൊക്കെ ഇപ്പൊ നടപ്പിലാക്കാൻ പറ്റുമോ? നാട്ടാരെന്താ വിചാരിക്ക എന്ന് തുടങ്ങിയിട്ടാണ് ഇസ്ലാം തുടങ്ങിയത് തന്നെ. ഇൻഷാല്ലാ വിശദീകരിക്കാം പിന്നീട്. ഹദീസ് നമ്മൾ കേൾക്കണം, മനസ്സിലേക്ക് കൊണ്ടുവരണം. വസയഊദു ഗരീബൻ കമാ ബദ, അത് പിന്നെ ഇസ്ലാം വിശാലമായി വന്നു, പക്ഷെ അവസാന കാലം എത്തുമ്പോഴേക്കും ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിമീങ്ങൾ വരെ തിരിച്ചിങ്ങനെ പറയാൻ തുടങ്ങും. അങ്ങനെയൊക്കെ മിമ്പറും എന്ന് പറയണോ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം എന്ന ആൾക്കാർ പോകൂലേ? ഇസ്ലാം തെറ്റിദ്ധരിക്കൂലേ? അപ്പൊ ആ ജോലിക്കൊക്കെ ആരാ പോകുക? അപ്പൊ ഇവിടെ ആരാ കയറുക? ബാക്കി ജോലി കയറിയ ഇസ്ലാമിനെ തകർക്കൂലേ? ആ പൈസ കൊണ്ട് ആയുധം ഉണ്ടാക്കിയ നമ്മളെന്താ ചെയ്യുക? ഇങ്ങനത്തെ സംസാരത്തേക്ക് വരും. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരും, ഇത് വർദ്ധിക്കും. അങ്ങനെ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് പോകുന്നത് പോലെ ഇസ്ലാം എന്നത് രണ്ടു നാട്ടിലേക്ക് മാത്രം ഒതുങ്ങും. ബാക്കിയുള്ള നാട്ടിൽ മുഴുവൻ ഇസ്ലാം അവശേഷിക്കാതെ, ബാക്കിയുള്ള നാട്ടിലൊക്കെ ഇസ്ലാം അവിടെ തകരുന്ന പോലെ അവസാനം അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് നാട്ടിലായിരിക്കും. ഇസ്ലാമിന്റെ നിയമങ്ങള്, പള്ളികള്, ആരാധനാലയങ്ങള്, സ്വാതന്ത്ര്യം, മുസ്ലിമാണ് എന്ന് പറയുന്ന അഭിമാനം, മുസ്ലിമായ ഒരാളെ അയാൾ നല്ലൊരു മുഅ്മിനാണ് എന്ന് അംഗീകരിക്കൽ, ഇതെല്ലാം നാമാവശേഷമാകും എല്ലാ നാട്ടിൽ നിന്നും. രണ്ട് നാടൊഴികെ അൽ മസ്ജിദുൽ ഹറാം വൽ മസ്ജിദുൻ നബവി, മക്കയും മദീനയും. നമ്മളെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ, ഓരോ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോഴേ, നമ്മൾ ബേജാറാകുന്നതിന്റെ അപ്പുറം അറിയുക, ഇസ്ലാം ഓരോ പ്രദേശത്തും നമ്മുടെ കല്യാണങ്ങളിലൂടെ, നമ്മുടെ സൽക്കാരങ്ങളിലൂടെ, നമ്മുടെ ജോലി തെരഞ്ഞെടുപ്പിലൂടെ, നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ വിള്ളലുകളിലൂടെ ഇസ്ലാം തകർന്ന് തകർന്ന് ഇങ്ങനെ പോകും. അവസാനം മക്കയിലും മദീനത്തും മാത്രം ബാക്കിയാകും. മക്കക്ക് അള്ളാഹു കൊടുത്ത പവിത്രതയാണ്. എട്ടാമത്തേത്, ലോകാവസാനത്തിന്റെ ഭാഗമായി മസീഹു ദജ്ജാലിന്റെ വരവിനെ കുറിച്ച് ഹദീസുകളിൽ കാണാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ ബലദിൻ, ഒരൊറ്റ നാടുമില്ല, ഇല്ല സയത ഊഹു അദ്ദജ്ജാൽ, ദജ്ജാലിന്റെ കാൽപാദം പതിയാത്ത ഒരു നാടും ഈ ലോകത്ത് ബാക്കിയാവുകയില്ല, ഇല്ല മക്കത്തിൻ മദീന, മക്കയും മദീനയും അല്ലാതെ. ബാക്കിയുള്ള ലോകത്തിന്റെ മുഴുവൻ മേഖലയിലും ദജ്ജാലിന്റെ കാൽപാദം പഴയും. അവിടെയുള്ള മനുഷ്യരെ ഫിത്തനയിലാക്കും, ഫസാദിലാക്കും. അവിടെയുള്ള ആളുകളിൽ ഭൂരിപക്ഷവും അയാളെ പിന്തുടരും, എന്നിട്ട് നരകത്തിന്റെ വഴികളിലേക്ക് പോകും. എന്നിട്ട് പ്രവാചകന്റെ വാക്ക്, ലൈസ ലഹു മിൻ നിഖാബിഹ നഖബുൻ ഇല്ലാ അലൈഹി അൽ മലായികത്തുൻ സാഫീന യുഹറസൂനഹ. മക്കയുടെയും മദീനയുടെയും ഓരോ കവലകളിലും ഓരോ കവാടങ്ങളിലും മലക്കുകൾ സഫ് സഫായി നിന്ന് ദജ്ജാലിനെതിരെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, തടയാൻ അവർ പൂർണ്ണമായും പരിശ്രമിക്കും. ദജ്ജാൽ പ്രവേശിക്കാത്ത നാടാക്കി മക്കയെയും മദീനയെയും അള്ളാഹു മാറ്റും. സഹോദരങ്ങളെ, എണ്ണിയാലൊടുങ്ങാത്ത
ഖുത്തുബകൾ കൊണ്ട് തീരാത്ത സവിശേഷതയാർന്ന സ്ഥലമാണ് പരിശുദ്ധമായ മക്ക. പ്രവാചകന്റെ വാക്കൾ, ഹജ്ജിന്റെ നാടാണ്, ഉംറയുടെ നാടാണ്, സംസമിന്റെ നാടാണ്, സഈന്റെ നാടാണ്. എന്തിനേറെ ഇസ്റാ മിഅ്റാജ് യാത്രക്ക് പോലും അല്ലാഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ. ഇസ്റാ മിഅ്റാജിന്റെ ഭാഗമായി അല്ലാഹു ആരാധനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് മക്കയിലെ ഹറം. കഴിഞ്ഞില്ല, ലോകർക്കുള്ള ഖിബലയാണ്, ഖുർആൻ ഇറങ്ങിയ നാടാണ്, പ്രവാചകൻ ജനിച്ച നാടാണ്, സഹാബാക്കൾ ജീവിച്ച നാടാണ്. അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രവാചകനെ മക്കയിൽ നിന്ന് പറഞ്ഞയച്ചു, അവിശ്വാസികൾ ആട്ടിപ്പറഞ്ഞയച്ചു. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, വല്ലാഹി അല്ലാഹുവാണേ സത്യം, ഇന്നക ലഖൈറു അർളില്ലാ, പ്രിയപ്പെട്ട മക്ക ഈ ലോകത്തെ ഏറ്റവും ഖൈറായ ഭൂമി നീയാണ്. വഅഹബ്ബു അർളില്ലാ ഇലല്ലാ, എനിക്കും അല്ലാഹുവിനും ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് പ്രിയപ്പെട്ട മക്ക നീയാണ്. വലൗലാ അന്നി ഉഖ്രിജതു മിൻകി ലാ മാ ഖറജതു, ഈ നാട്ടിലുള്ള ദുഷ്ടന്മാർ എന്നെ ഇവിടെ നിന്ന് ദീനിയായി ജീവിക്കാൻ എന്നെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അവർ എന്നെ ആട്ടിപ്പുറത്താക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്ക ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നാട്, പ്രവാചകന് ഇഷ്ടപ്പെട്ട നാട്, ഖുർആൻ ഇറങ്ങിയ നാട്, 100,000 ഇരട്ടി പുണ്യമുള്ള നാട്, ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത നാട്, ഓരോ ജീവിതത്തിൽ ഒരു വിശ്വാസി ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന നാട്, ഈമാൻ മടങ്ങുന്ന നാട്, മസീഹുദ്ദജ്ജാലിന്റെ വരവ് അല്ലാഹു തടസ്സപ്പെടുത്തിയ നാട്, ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹീതമായ നാട്, ആ നാട്ടിലേക്ക് പോകാനും ഹജ്ജ് നിർവഹിക്കുവാനും ജനിച്ച കുട്ടിയെ പോലെയാകാനും അംബിയാ മുസ്ലിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തുവാനും നീയത്തുണ്ടാവുക, പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക, സമ്പത്തെടുത്തു വെക്കുക, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അടുത്ത തവണയെങ്കിലും കഴിവിന്റെ പരമാവധിയെങ്കിലും കഅബാലയത്തെ കാണാൻ, ഹറമിനെ കാണാൻ മക്കയിലെത്താൻ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു തഖുല്ലാഹ ഇബാദല്ലാ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യം. ഒന്നാമത്തേത്, നമ്മുടെ സ്കൂളുകളും മദ്രസകളൊക്കെ തുറക്കുകയാണ്. വിദ്യാർത്ഥികളോട്, നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണ്, ഏത് കലാലയത്തിലേക്കാണ്, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ LKG മുതൽ ഏറ്റവും മുതിർന്ന ക്ലാസ്സുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് എവിടേക്ക് പോകുമ്പോഴും നമ്മളുടെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് ബിസ്മി ചൊല്ലി പോകേണ്ട ഒരു കാര്യത്തിനാണ് നമ്മൾ പോകുന്നത്. ഇത് ഒരു ഖുത്ബക്ക് വേണ്ടി പറയല്ല, വാപ്പാരുമാരും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. 5-ാം ക്ലാസ്സിലേക്കോ 10-ാം ക്ലാസ്സിലേക്കോ ഒരു കുട്ടി പോകുമ്പം ആ കുട്ടി പോകുന്നത് പ്രവാചകന്റെ ഹദീസ് പറഞ്ഞാൽ ഈ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാക്കും. പ്രവാചകന്റെ വാക്ക് നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാട്ടോ, പക്ഷെ നമ്മൾ മനസ്സിക്ക് നമ്മുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം. മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, നമ്മളിന്നോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അറിവ് നേടാൻ വേണ്ടി പോവുകയാണ്, ബസ്സിൽ പോവുകയാണ്, ബൈക്കുമ്പോൾ പോവുകയാണ്, ഓട്ടോറിക്ഷയിൽ കയറ്റിവിടെ നടന്നു പോവുകയാണ്, പക്ഷേ പോകുന്നത് അറിവ് നേടാനാണ് എങ്കിൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖനിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അതുവഴി അള്ളാഹു എളുപ്പമാക്കും. അപ്പൊ നമ്മളെ കുട്ടി, ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ ഏത് കോഴ്സിന് ഇസ്ലാം അനുവദിച്ച് ഏത് കോഴ്സിന് പോകുമ്പോഴും ബിസ്മി ചൊല്ലി പുറപ്പെടും. പുതിയൊരു അധ്യയന വർഷം തുടങ്ങല്ലേ, ബിസ്മി ചൊല്ലി പുറപ്പെടും. അല്ലാണ്ട് പ്രാർത്ഥിക്കപ്പെടച്ചോനെ, ഈ കോഴ്സ് പഠിക്കുക വഴി, ഞാൻ അവിടെ ജീവിക്കുക വഴി, നീ എനിക്ക് സ്വർഗം എളുപ്പമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു പോകണം ഇൻഷാ അല്ലാഹ്. 2, മക്കളോട് വാപ്പാരെ പറയണം, ഈ പറഞ്ഞത് പറഞ്ഞു കൊടുക്കണം. മക്കളെ, നമ്മൾ സാധാരണ സ്കൂൾക്ക് പോകണ പോലെ ആണ് പോകല്ല വേണ്ടി, പ്രാർത്ഥിച്ചു പോവുക. പടച്ചോനെ, ഈ അധ്യയന വർഷം എനിക്ക് ഞാൻ പഠിക്കാൻ, നന്നായി പഠിക്കാനും ആ പഠിക്കുക വഴി സ്വർഗം എളുപ്പാകാനും അതാ നീ തോഫീഖ് നൽകണമെന്ന് പ്രാർത്ഥിച്ച് ബിസ്മി അല്ലിട്ട് പോകണട്ടോ മക്കളെ എന്ന് പറയണം. അങ്ങനെയാണ് നമ്മൾ ഒരു ഇസ്ലാമികമായൊരു കുടുംബം വളർത്തിക്കൊണ്ടിരുന്നത്. 2, ഉദ്യോഗസ്ഥന്മാരായ അധ്യാപകരായ നമ്മളടക്കം പഠിപ്പിക്കുന്ന എല്ലാവരും, നമ്മുടെ മുന്നിലുള്ള ഒരു കുട്ടിയില്ലേ, ആ കുട്ടിക്ക് നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്ത് സതുദ്ദേശത്തോടുകൂടി ആ കുട്ടിനെ പഠിപ്പിച്ചാൽ അവൻ അതുകൊണ്ട് കിട്ടുന്ന മുഴുവൻ ഉപകാരത്തിൻ്റെ ഒരു പങ്ക് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണം ഒരാൾ മരിച്ചാൽ ഖബറിലേക്ക് എത്തുന്ന പുണ്യങ്ങളിൽ ഇൽമുൻ യുൻതഫഉ ബിഹി എന്നാണ്, ഉപകാരപ്രദമാകുന്ന അറിവ്.
ഒരു അധ്യാപകന്റെ കുട്ടിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു, നല്ല നിയത്ത് പഠിപ്പിച്ചു കൊടുത്തു. അതുവഴി ആ കോഴ്സ് ഇങ്ങനെ തെരഞ്ഞെടുത്തു, ആ കുട്ടി ഒരു ജോലിക്ക് എത്തി. അധ്യാപകന് നല്ല നീയത്തുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന അതുവഴി അവൻ എത്തിപ്പെട്ട ഏതൊക്കെ മേഖല ഉണ്ടോ അതിൻ്റെ ഒക്കെ ഒരു പങ്ക് അധ്യാപകൻ കിട്ടും. അപ്പൊ അധ്യാപകന് അവനവന്റെ കലാലയത്തിലേക്ക് വിസ്മി ചൊല്ലി, പടച്ചോനെ എന്നെ കൊണ്ട് എൻ്റെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിജ്ഞാനം ലഭിക്കുവാനും ഏത് വിഷയമാണെങ്കിലും നന്നായി പഠിപ്പിക്കാനും അവർ ഉന്നതിയിലേക്ക് എത്താൻ പടച്ചോനെ ഞാൻ പഠിപ്പിക്കുന്നൊരു കാരണമാകണമേ എന്ന് എൽ പിയിലെ അല്ലെങ്കിൽ എൽ കെ ജി പഠിപ്പിക്കുന്ന ടീച്ചർ വരെ പ്രാർത്ഥിക്കുക. സോങ്ങളെ ഞാൻ ഇതൊരു മനസ്സിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പറയാൻ, എനിക്കറിയുന്ന ഒരു അറബിക് ടീച്ചറുണ്ട്, എൽ പി സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, പക്ഷെ എനിക്ക് കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം. കാരണം കുട്ടികൾ ഒരു ദീനിയായിട്ട് ഇങ്ങനെ വളർത്താൻ ആ സമയമാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ച്, പക്ഷെ എനിക്ക് കിട്ടിയ എൽ പിയാണ്, ഞാൻ സംതൃപ്തവാനാണ്. പക്ഷെ ഞാൻ അല്ലാണ്ട് ഇന്നും പ്രാർത്ഥിക്കും, പടച്ചോനെ ഞാനാണ് അലിഫും ബാവുക്ക് ആ കുട്ടിനെ പഠിപ്പിക്കണേ. ആ കുട്ടി എപ്പ ഖുർആൻ ഓതുമ്പോഴും ഭാവിയിലെ ഹദീസ് പഠിക്കണമെങ്കിലും അള്ളാഹുവേ അക്ഷരം പഠിപ്പിച്ച എനിക്ക് നീ അതിന്റെ ഒരു ഭാഗം നൽകണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. സോ അതൊരു അറബിക്ക് മാത്രമല്ല, ഏത് വിഷയത്തിലും നമ്മൾ അധ്യാപകർ അതിനുവേണ്ടി അതിനുവേണ്ടി തയ്യാറാകുന്ന ആരൊക്കെയുണ്ടോ, സ്ഥാപനങ്ങൾ നടത്തുന്നവർ എല്ലാം നമ്മൾക്കുള്ള സ്വർഗത്തിന്റെ വഴിയാണ്. നന്മക്ക് വേണ്ടി ബിസ്മി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക. രണ്ടാമത്തെ കാര്യം ഉലുഹിയത്താണ്, എല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാ ബലിപെരുന്നാൾ വരികയാണ്, വിശദമായി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പറയാം. ഒരു ഓഹരി 8500 ആണ്, ഒരു ഓഹരിയാണ് 8500. നമ്മൾ ചേരാൻ പറ്റുന്നവർ പൂർണ്ണമായും, ഒന്നിനറുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യണം, പകുതി കൂടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യണം, ഒന്നും കഴിയാത്തവർ ഉള്ളതുകൊണ്ട് ഒരു ഓഹരിയെങ്കിലും ചേരണം. പാരന്മാരെ ഗൾഫിലൊക്കെ മക്കളുടെയും മക്കളോട് പറയണം, നമ്മൾ അങ്ങനെ ഒരു ദീനിയായ തയ്യാറെടുപ്പ് ഉണ്ടാകണം. മക്കളെ ഇവിടെ തുടങ്ങുകയാണ്, ഇൻഷാ അല്ലാ കുട്ടിൻ്റെ ഒരു ഓഹരി കൊടുത്തയക്കണം കേട്ടോ. നമുക്ക് കുടുംബം ഒരു ഒന്നോ രണ്ടോ ഓഹരി ചേരണം കേട്ടോ. അപ്പം അഥവാ സാമ്പത്തികമായി പ്രയാസമാണെങ്കിൽ മോനെ ഈ ഒരു 2500 അയക്കാൻ പറ്റുമെങ്കിൽ അയക്ക്, ബാക്കി വാപ്പിയും ഉണ്ടായിക്കൊണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദീനിയായ ചർച്ച ഉണ്ടാകുമ്പം അടുത്ത തവണയാകുമ്പോഴേക്കും കുട്ടി ഇങ്ങോട്ട് വിളിക്കും, നമ്മളെ ഗൾഫിൽ നിൽക്കുന്ന ഒരു മകനില്ലേ, നിങ്ങൾ അവിടെ നിന്ന ആൾക്കാരോട് ചോദിച്ചു കൊണ്ട്, ഉമ്മയും ബാപ്പയും, മോനെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, പറ്റുമെങ്കിൽ നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാപ്പിയും എടുക്കുന്ന തീരുമാനത്തിന്റെ 5 ഇരട്ടി ശക്തിയിലും ഈമാനിലും വൈകാരികതയിലും സ്വീകരിക്കുന്ന ആൾക്കാരാണ് നല്ലവരായ നമ്മുടെ ഗൾഫിലുള്ള സഹോദരങ്ങൾ. സോങ്ങളെ നമ്മുടെ മക്കളിൽ പെട്ടവരാണ്, അവർ അടുത്ത കൊല്ലം ഇങ്ങോട്ട് പറയും, ബാപ്പ അമ്മ പ്രാവശ്യം നമുക്ക് ചേർന്ന് ഞാൻ പൈസ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെ നമ്മുടെ മക്കളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന രൂപത്തിലും നമ്മളും നീയത്ത് വെക്കുക. ഇൻഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരമേ. റഹ്മാനെ കത്തിയാൽ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ അള്ളാഹുവേ അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ. റഹ്മാനെ അള്ളാഹുവേ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ അള്ളാഹുവേ പരിശുദ്ധമായ ഹറമും പരിശുദ്ധമായ മക്കയും കഅബാലയും എല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ച് ഹജ്ജ് നിർവഹിച്ച് പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമേ. റഹ്മാനെ അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോഴും കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായി പിഞ്ചുകുട്ടികളുണ്ട് നാഥ, യുദ്ധങ്ങൾ നിർത്താതെ ആക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് പാവം കുട്ടികളുണ്ട് നാഥ, നീ അവർക്കെല്ലാം സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ അള്ളാഹുവേ അക്രമികളെ നീ പരാജയപ്പെടുത്തണമേ. റഹ്മാനെ അള്ളാഹുവേ അക്രമികളെ നീ പരാജയപ്പെടുത്തണമേ. റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നാഥ, കച്ചവടത്തിൽ വരുമാനത്തിൽ കടങ്ങേറിയ ആളുകളും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ. റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾ അവരുടെ കലാലയ ജീവിതത്തിലെ സ്വർഗം ലഭിക്കുന്ന ജീവിതമാക്കി മാറ്റി തീർക്കണമേ. റഹ്മാനെ നന്നായി പഠിക്കാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും ഹലാലായ സമ്പാദ്യമുള്ള ജോലിയിലേക്ക് എത്തുവാനും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകുവാനും നാഥ നീ അവർക്ക് തോഫീക്ക് നൽകണമേ. റഹ്മാനെ اللهم اغفر للمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه في الاخره حسنه وقنا عذاب النار